വോട്ടെടുപ്പ് കഴിഞ്ഞ് മറ്റ് മണ്ഡലങ്ങളിലൊക്കെ രാഷ്ട്രീയ പോരൊന്ന് ഒതുങ്ങിയെങ്കിലും വടകരയിൽ പോർവിളി തുടരുകയാണ്. ഷാഫിയുടെ വടകരയിലെ സാന്നിധ്യം ഭീഷണിയാകുമെന്ന വിലയിരുത്തലിൽ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം തന്നെയാണ് വർഗീയതയുടെ പ്രചാരകൻ എന്ന് മുദ്രകുത്തി ഷാഫിക്കെതിരെ പടം നയിക്കുന്നത്. ഇതിനെ നേരിടാൻ വടകരയിൽ നേതാക്കളെ എത്തിച്ച് ക്യാമ്പയിൻ തുടക്കമിടാനാണ് യു ഡി എഫിന്റെ നീക്കം. അശ്ലീല വീഡിയോ ആരോപണം കെട്ടടങ്ങിയതോടെയാണ് ഇടതുപക്ഷം ഷാഫിക്കെതിരെ പുതിയ ആരോപണം ഉന്നയിച്ചത്. കെ കെ ശൈലജയും പി ജയരാജനും മുതൽ എം ഇ ഗോവിന്ദൻ വരെ എല്ലാവരും ഈ വാദമുയർത്തി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഷാഫിക്കെതിരെ പടനീക്കത്തിലാണ്. ആരോപണം ഉന്നയിച്ച് ഇടതുമുന്നണിയും വ്യാജഴുണ്ടാക്കി പ്രചാരണം നടത്തിയെന്ന് കാണിച്ച് യു ഡി എഫും പരാതി നൽകിയെങ്കിലും പോലീസ് അന്വേഷണത്തിൽ ഇതേവരെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. മറ്റൊരു മണ്ഡലത്തിലും എതിർ സ്ഥാനാർത്ഥിക്കെതിരെ ഇത്ര രൂക്ഷമായ നീക്കം സി പി എം നടത്തുന്നില്ല. ഇവിടെ കോൺഗ്രസ് ഉൾപ്പെടെ ചേർന്ന് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നിലയാണ് വടകര പോലെയുള്ള മേഖലയിൽ കാണുന്നത്. ഷാഫി പറമ്പിൽ വിജയിച്ചാൽ പാലക്കാട് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സഹായിക്കാമെന്ന വാഗ്ദാനവും സ്ഥാനാർത്ഥിയിൽ നിന്ന് തന്നെ ലഭിക്കുമെന്ന ഉറപ്പുകൂടി വന്നപ്പോൾ അതിന് കുറേയും കൂടി സ്ഥിരീകരണം നൽകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഷാഫി വടകരയിൽ പേരുറപ്പിക്കുന്നത് അപകടമാണെന്ന വിലയിരുത്തലാണ് സി പി എമ്മിനുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കെത്തുമ്പോൾ ഷാഫി സ്വാധീനം വർദ്ധിപ്പിച്ചേക്കാം. മേഖലയിൽ സി പി എമ്മിന്റെ ആധിപത്യത്തിന് ഇത് ഭീഷണിയാകും. ഇതാണ് സി പി എമ്മിന്റെ നീക്കത്തിന് പിന്നിലെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കോൺഗ്രസിന്റെ മതേതരമുഖമായ ഷാഫിയെ വർഗീയവാദിയെന്ന് മുദ്രകുത്തുന്നത് ഇതേ ലക്ഷ്യം വെച്ചാണെന്ന് യു ഡി എഫ് നേതാക്കൾ കരുതുന്നു. ഏതായാലും സി പി എമ്മിന് തടയിടാനായി വടകരയിൽ മതേതര ക്യാമ്പയിൻ തുടങ്ങാനാണ് കോൺഗ്രസിന്റെ നീക്കം. വോട്ടെടുപ്പ് കഴിഞ്ഞ് മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് സ്ഥാനാർത്ഥികൾ സ്ഥലം വിട്ടെങ്കിലും ഷാഫി വടകരയിൽ ക്യാമ്പ് ചെയ്യുകയാണ്. സി പി എമ്മും വോട്ടെടുപ്പ് കഴിഞ്ഞ് വിശ്രമത്തിനില്ല. വടകരയിൽ രാഷ്ട്രീയ പോര് മതവികാരമുണർന്ന രീതിയിലേക്ക് വഴിമാറിയതിൽ ഇരു ക്യാമ്പുകളിലും കനത്ത ആശങ്കയുണ്ട്. ഇഷാൻ ന്യൂസ്, കോഴിക്കോട്.